നമസ്കാരം പിശുക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനാണ് ഈ ഒരു എപ്പിസോഡ് ഈ കൂട്ടത്തിലെ ആദ്യത്തെ സംശയം മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സിനെ കുറിച്ചാണ് സംശയം കുറച്ച് വലുതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് ടാക്സ് പിടിക്കും റിട്ടേൺസിന് ടാക്സ് പിടിക്കും അപ്പോൾ നമുക്ക് ഒരു ഇരുപത് ശതമാനം റിട്ടേൺസ് കിട്ടിയെങ്കിൽ പതിനഞ്ച് ശതമാനം ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അഞ്ച് ശതമാനം റിട്ടേൺസേ കൈ കിട്ടുകയുള്ളൂ എന്നാണ് സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം തോന്നാം പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സ് അങ്ങനെയല്ല ഞാനതിൽ ഉദാഹരണം വെച്ച് പറയാം ഉദാഹരണത്തിന് നിങ്ങളൊരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്കതിന് ഇരുപത് ശതമാനം റിട്ടേൺസ് കിട്ടിയെന്ന് വരിക്കാം അപ്പോൾ എത്ര രൂപ കിട്ടും ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടും ഈ ഇരുപതിനായിരത്തിൽ നിന്നുമാണ് പതിനഞ്ച് ശതമാനം ടാക്സ് പിടിക്കുന്നത് അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ മൂവായിരം രൂപ അപ്പോൾ ഈ ഇരുപതിൽ നിന്നും മൂവായിരം രൂപ ടാക്സ് പിടിക്കും ബാക്കി പതിനേഴായിരം രൂപ നിങ്ങൾക്ക് കൈ കിട്ടും അതായത് ഒരു ലക്ഷത്തിൽ നിന്നും പതിനേഴായിരം എന്ന് പറയുമ്പോൾ പതിനേഴ് ശതമാനം റിട്ടേൺസ് നിങ്ങളുടെ കൈ കിട്ടുന്നുണ്ട് അല്ലാതെ ഇരുപതിൽ നിന്ന് പതിനഞ്ച് കൊടുത്തിട്ടുള്ള അഞ്ച് ശതമാനം അല്ല വരുന്നത് സോ നമ്മൾ നിക്ഷേപിക്കുന്ന എമൗണ്ട് വെച്ചിട്ടാണ് നമ്മുടെ റിട്ടേൺസിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ റിട്ടേൺസ് എത്ര ശതമാനമാണോ അത് നമ്മുടെ നിക്ഷേപത്തിൻ്റെ അത്രയും ശതമാനമായിട്ടാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് അപ്പോൾ ഒരു ലക്ഷത്തിന് പത്ത് ശതമാനം റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപയാണ് കൈ കിട്ടുന്നത് പക്ഷേ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ റിട്ടേൺസ് എത്രയാണോ ആ ഒരു എമൗണ്ട് മാത്രം വെച്ചിട്ടാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസിന് പതിനഞ്ച് ശതമാനം ടാക്സ് വരുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് പിൻവലിക്കുമ്പോഴാണ് ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള റിട്ടേൺസിന് ടാക്സ് വരുന്നില്ല അതിന് മുകളിൽ റിട്ടേൺസ് ഉണ്ടെങ്കിലാണ് പത്ത് ശതമാനം ടാക്സ് വരുന്നത് അതിനെക്കുറിച്ചാണ് അടുത്ത സംശയം മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണോ മൂന്ന് വർഷത്തിന് ശേഷം വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പത്ത് ശതമാനം ടാക്സിൻ്റെ കാര്യം വരുന്നുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ടാക്സ് വരും പക്ഷേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് കരുതി നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു സാമ്പത്തിക വർഷം നിങ്ങൾ ഈ റിട്ടേൺസ് മുഴുവൻ പിൻവലിച്ചു എന്ന് വിചാരിക്കാം നിങ്ങളുടെ നിക്ഷേപം മുഴുവൻ പിൻവലിച്ചു അതിൽ നിന്നുള്ള റിട്ടേൺസ് ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ആ കൂടുതലുള്ള എമൗണ്ടിൻ്റെ പത്ത് ശതമാനം നിങ്ങൾ ടാക്സ് കൊടുക്കണം അതായത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടിയെങ്കിൽ അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷത്തിന് മുകളിലുള്ളത് അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അത്രയും തുക നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇനി നമുക്ക് അടുത്ത സംശയം നോക്കാം അത് ജോയിൻറ്റ് അക്കൗണ്ടിനെ കുറിച്ചാണ് ജോയിൻറ്റ് അക്കൗണ്ടിൽ ഒരാളുടെ പേര് നീക്കം ചെയ്യാൻ എന്താ ചെയ്യുക ജോയിൻറ്റ് അക്കൗണ്ടിൽ ഒന്നിലധികം ആളുകൾ ചേർന്നിട്ടാണ് ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഒരാൾ മാത്രം പോയി ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് മറ്റേ പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്കുകൾ സമ്മതിക്കാറില്ല അപ്പോൾ ജോയിൻറ്റ് അക്കൗണ്ടിൽ ആരൊക്കെ എല്ലാവരും ചെന്നിട്ട് ഈ ഒരാളുടെ പേര് മാറ്റണം എന്ന് ബാങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരാളുടെ പേര് ജോയിൻറ് അക്കൗണ്ടിൽ നിന്ന് മാറ്റാൻ പറ്റും അപ്പോൾ ജോയിൻറ്റ് അക്കൗണ്ട് രണ്ടാളുടെ പേരിലാണെങ്കിൽ ആ രണ്ടാളും ബാങ്കിൽ ചെല്ലണം മൂന്നാൾ ചേർന്നിട്ടുള്ള ജോയിൻറ്റ് അക്കൗണ്ടാണെങ്കിൽ ആ മൂന്ന് പേരും ബാങ്കിൽ ചെല്ലണം എല്ലാവരും ചേർന്നിട്ട് ഒരാളുടെ പേര് മാറ്റണം എന്ന് റിക്വസ്റ്റ് ചെയ്താലേ സാധാരണഗതിയിൽ ബാങ്കിൽ നിന്നും നമുക്ക് ജോയിൻറ്റ് അക്കൗണ്ടിൽ നിന്നും ഒരാളുടെ പേര് മാറ്റാൻ പറ്റുള്ളൂ ഇനി ജോയിൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് തന്നെയാണ് അടുത്ത ചോദ്യം ചേട്ടാ ജോയിൻറ് അക്കൗണ്ട് എനിക്കും ഉമ്മയ്ക്കും ഉണ്ട് എനിക്ക് മാത്രം വേറെ ബാങ്ക് അക്കൗണ്ട് ആക്കാൻ പറ്റുമോ ഈ ചോദ്യത്തിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് ജോയിൻറ്റ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് വേറെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമെന്നാണ് റൗട്ടെങ്കിൽ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ വേറെ അക്കൗണ്ട് തുടങ്ങാം ഇനി നേരത്തെ ചോദ്യം പോലെ തന്നെ ഉമ്മയുടെയും ഈ പുള്ളിയുടെയും പേരിലാണ് ഇത് ഇർഫാൻ ഇബ്രാഹിം എന്നാണ് ആളുടെ പേര് ഇർഫാൻ്റെയും പേരിലാണ് അക്കൗണ്ട് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് ഉമ്മയുടെ പേര് മാറ്റി എൻ്റെ പേര് മാത്രം ആക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതേപോലെ ചെയ്യേണ്ടത് ഉമ്മേനും ചേർന്ന് കൂട്ടിയിട്ട് ബാങ്കിൽ പോകുക എന്നിട്ട് ആ ജോയിൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ഇർഫാൻ്റെ പേരിൽ സപ്പറേറ്റ് ഒരു അക്കൗണ്ട് തുടങ്ങുക എന്നിട്ട് ഈ അക്കൗണ്ടിലെ എമൗണ്ട് മൊത്തം അതിലോട്ട് ട്രാൻഫർ ചെയ്തിന് ശേഷം ഈ ഒരു ജോയിൻറ്റ് അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്തേക്കുക അപ്പോൾ സാധാരണ പോലെ ഉപയോഗിക്കാവുന്ന ഒരു അക്കൗണ്ടായിട്ട് ഇർഫാൻ ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാം അടുത്തൊരു ഡൗട്ട് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഇ എൽ എസ് എസിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വെച്ച് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ടാക്സ് ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റുമോ അതെന്തായാലും കൊടുക്കാൻ പറ്റില്ല നമ്മളൊരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം ടാക്സ് ആണല്ലോ നമ്മൾ ഐ ടി ആറ് ഫയൽ ചെയ്യുന്നത് ആ വർഷത്തെ നിക്ഷേപങ്ങൾ വെച്ചിട്ടാണ് ആ വർഷത്തെ ടാക്സ് ഡിഡക്ഷൻ നമ്മൾ കണക്കാക്കുക അപ്പോൾ നമ്മൾ ഏത് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഐ ടി ആർ ആണോ ഫയൽ ചെയ്യുന്നത് ആ വർഷം നമ്മൾ ഇ എൽ എസ് എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും അല്ലാതെ അടുത്ത വർഷത്തേക്ക് നമുക്ക് അതിൽ നിന്നുള്ള ഡിഡക്ഷൻ കിട്ടില്ല അടുത്തൊരു ഡൗട്ട് ബ്രോ മൂന്ന് സ്മോൾ ക്യാപ് ഫണ്ടിൽ അഞ്ഞൂറ് വെച്ച് എസ് ഐ പി ചെയ്യുന്നതാണോ അതോ ആയിരത്തഞ്ഞൂറ് വെച്ച് ഏതെങ്കിലും ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കണം എന്നുണ്ട് ഇതിൽ ഏത് രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് ഡൈവേഴ്സിഫൈ ചെയ്യണം ഇപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യണം നമ്മളെപ്പോഴും പറയുമല്ലോ ഡൈവേഴ്സിഫൈ ചെയ്യണം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ പറയുന്ന സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലൊക്കെ അതിൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കണം ഇപ്പോൾ ഒരു മൂന്ന് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒരു മൂന്ന് ഫണ്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും ഈ മൂന്ന് ഫണ്ടിൻ്റെയും പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുക അപ്പോൾ അതിൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുന്നത് ഏകദേശം ഒരേ കമ്പനികളുടെ ഷെയർ ആണെങ്കിൽ നമ്മൾ ഈ അഞ്ഞൂറ് വെച്ച് മൂന്ന് ഫണ്ടിലിടുന്നതും ഒരു ഫണ്ടിലിടുന്നതിനും ഒരേ എഫക്റ്റ് തന്നെയായിരിക്കും കാരണം നമ്മൾ ഇടുന്ന പണം ഒരേ കമ്പനികളുടെ ഷെയർ വാങ്ങാൻ തന്നെയായിരിക്കും ഉപയോഗിക്കേണ്ടാവുക അപ്പോൾ ഒരു സ്മോൾ ക്യാപ്പിനകത്ത് ഡൈവേഴ്സിഫൈ എന്ന് പറയുന്നതിന് വലിയ സാധ്യതകൾ ഉണ്ടാവണം എന്നില്ല ഒരുവിധം ഇപ്പോൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടാണെങ്കിലും മാക്സിമം റിട്ടേൺസ് കൊടുക്കാനല്ലേ നോക്കുക അപ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കുറേ കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടെങ്കിലും ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനെ നോക്കിയിട്ടാണല്ലോ ഇവർ ഗ്രൂപ്പ് ചെയ്തിട്ട് അവരെ പോർട്ട്ഫോളിയോയിൽ ഉൾക്കൊള്ളിക്കുക സോ ഒരു കാറ്റഗറിയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുന്നത് ആ സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല കമ്പനികളായിരിക്കും അപ്പോൾ പൊതുവെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളുടെയും പോർട്ട്ഫോളിയോയിൽ ഒരേ കമ്പനികളുടെ ഷെയർ തന്നെയായിരിക്കും കാണുക അപ്പോൾ അവിടെ നമുക്ക് വല്ലാത്തൊരു ഡൈവേഴ്സിഫിക്കേഷൻ നടക്കണമെന്നില്ല അപ്പോൾ സ്മോൾ ക്യാപ്പിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ആയിരത്തഞ്ഞൂറ് അവിടുത്തെ ലീഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിന് പകരം ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നോളജി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ അടുത്തൊരു ഡൗട്ട് ഹൗ ടു സ്റ്റാർട്ട് ടാറ്റ എത്തിക്കൽ മ്യൂച്വൽ ഫണ്ട് എന്നാണ് അത് നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് വിശദമായൊരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഗ്രോ ഉണ്ട് സെരോദ ഉണ്ട് സെരോദ കോയിൻ ഉണ്ട് ഇ ടി മണി ഉണ്ട് അങ്ങനെ കുറേ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഫോണിൽ നിന്ന് തന്നെ തുടങ്ങാം ഇല്ലെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തുടങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻറ്റ് ത്രൂ ബാങ്ക് ത്രൂ നിങ്ങൾക്ക് തുടങ്ങാം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള നമ്മുടെ ആ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ എത്തിക്കൽ ഫണ്ട് മാത്രമല്ല ഏത് മ്യൂച്വൽ ഫണ്ടും ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം പി പി എഫിനെ കുറിച്ചാണ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ പി എഫ് വൺ ഇയർ ടോട്ടൽ ഒന്നര ലക്ഷം പേ ചെയ്യാൻ പറ്റുള്ളൂ മന്ത്ലി രണ്ട ഇരുപത്തയ്യായിരം ഒക്കെ വെച്ച് പേ ചെയ്യാൻ പറ്റില്ലേ പി പി എഫിൽ നമുക്ക് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മാക്സിമം ലിമിറ്റ് ഒന്നര ലക്ഷം രൂപയാണ് അപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പി എഫിൽ വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല അതേപോലെ നമുക്ക് പി പി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ടാക്സ് ഡിഡക്ഷൻ ഉണ്ട് അത് അപ് ടു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലും ഒന്നര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷനും കിട്ടുകയുള്ളൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് പലിശയും കിട്ടുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിൽ ചോദിച്ചത് മാസം ഇരുപത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൂടെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നര ലക്ഷം പി പി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്താൽ മതി ബാക്കി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് കൂടുതൽ പലിശ അവിടെ നിന്ന് കിട്ടും അതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ നിക്ഷേപിക്കുന്നത് നമുക്ക് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബെനിഫിറ്റ് കിട്ടില്ല എന്നാണെങ്കിൽ ആ ലിമിറ്റിന് മുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വേറൊരു ചോദ്യം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ ഒക്കെ ആയിട്ട് അബ്രോഡ് പോയാൽ ഇനി ഇഷ്യൂ ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ എൻ ആർ ഐസിനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ രണ്ട് രാജ്യങ്ങളും യു എസിലും കാനഡയിലും ഉള്ളവർക്ക് ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ളപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് അബ്രോഡ് സ്റ്റുഡൻറ്റൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എൻ ആർഒ സ്റ്റാറ്റസിലേക്ക് മാറും അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ അറിയിക്കണം അപ്പോൾ നിങ്ങളെ കെ വൈ സി വീണ്ടും അവർ ചെയ്യും ആ സമയത്ത് നിങ്ങളുടെ നാട്ടിലുള്ള അക്കൗണ്ട് എൻ ആർ ഒ അക്കൗണ്ട് അപ്പോൾ എൻ ആർ ഒ അക്കൗണ്ട് ത്രൂവാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എൻ ആർ ഒ അക്കൗണ്ട് ആ അക്കൗണ്ട് ത്രൂ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ റിട്ടേൺസ് എന്ത് ചെയ്യണം എന്നുള്ള അടുത്താണ് അടുത്ത കാര്യം വരുന്നത് നിങ്ങൾ നാട്ടിലേക്കാണ് ആ പണം എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല അതേ അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് ആ റിട്ടേൺസ് എടുക്കാം അതിന് ഇന്ത്യയിലുള്ള ടാക്സ് അതിന് അപ്ലിക്കബിൾ ആയിരിക്കും ഇനി നിങ്ങൾ വേറൊരു രാജ്യത്തേക്കാണ് ആ പണം മാറ്റേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള റൂളുകളും ടാക്സും മാറും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കാനഡയും അമേരിക്കയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ചില കമ്പനികൾ ആ രാജ്യത്തുള്ള എൻ ആർ ഐസിനും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതുവരെ ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോകുന്നില്ല അത് നിങ്ങളുടെ നാട്ടിലുള്ള എൻ ആർ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റും സോ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംശയങ്ങൾ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ക്യു ആൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ പറയാം സാധാരണ ഒരുപാട് പേര് ഇതിൽ കമൻറ്റ് ചെയ്തിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് കമൻറ്റായിട്ട് തന്നെയാണ് മറുപടി കൊടുക്കുക അപ്പോൾ ആ ഒരാൾ മാത്രമേ ഇത് കാണുന്നുള്ളൂ അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഇതേ ഡൗട്ടുള്ള കുറേ പേരുണ്ടാവും അവരെയൊക്കെ ഈ ഒരു സംശയം ക്ലിയർ ആവും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കമൻസ് എടുത്തിട്ട് ഇതേപോലെ ക്യൂ ആൻഡ് വീഡിയോസ് ചെയ്യാം സോ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനലിൽ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്